ഹലോ ഡിയർ ചിൽഡ്രൻ, എല്ലാവർക്കും ധന്യ സ്ലം വിത്ത് പണ്ണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് നമ്മുടെ ധീര യോദ്ധാക്കളെ പറ്റിയാണ്. ആരാണത്? പട്ടാളക്കാർ അല്ലേ, ഇന്ത്യൻ സോൾജേഴ്സ്, ഇന്ത്യയുടെ പട്ടാളക്കാർ. അവരെ കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. ഈ ഇന്ത്യൻ മിലിറ്ററി ഫോഴ്സസിനെ നാലായി തരംതിരിച്ചിട്ടുണ്ട്. ദ ഇന്ത്യൻ ആർമി, കരസേന, കരയിലൂടെ വരുന്ന ശത്രുക്കളെ നേരിടാനുള്ളവർ. ദ ഇന്ത്യൻ എയർഫോഴ്സ്, വ്യോമസേന, ആകാശമാർഗത്തിലൂടെ വരുന്ന ശത്രുക്കളെ നേരിടാനുള്ളവർ. മൂന്ന്, ദ ഇന്ത്യൻ നേവി, നാവികസേന, കടൽ മാർഗത്തിലൂടെ വരുന്ന ശത്രുക്കളെ നേരിടാനുള്ളവർ. ദ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് എന്ന് പറഞ്ഞാൽ തീരപ്രദേശങ്ങളിലേക്ക് കയറി വരുന്ന ശത്രുക്കളെ നേരിടാനുള്ളവർ. ഇങ്ങനെ നാലായി തരംതിരിച്ചിട്ടുണ്ട്. ഈ പട്ടാളക്കാർക്ക് എല്ലാം അവർക്ക് സ്വന്തം ഫാമിലി ഉണ്ട് അല്ലേ, അച്ഛൻ, അമ്മ, ചേട്ടൻ, ചേച്ചി, അനുജൻ, അനുജത്തി, ഭാര്യ, കുട്ടികൾ എല്ലാം ഉണ്ട്. അവർക്ക് സ്വന്തം വീടുണ്ട്, നാടുണ്ട്. പക്ഷെ അവരെല്ലാവരും നല്ല കംഫർട്ടബിൾ ആയിട്ട് വീട്ടിൽ സേഫ് ആൻഡ് ഹാപ്പി ആയിട്ട് ഇരിക്കുന്നുണ്ടോ? ഉണ്ടോ? ഇല്ല. അവരെന്താ ചെയ്യുന്നേ? അവരവരുടെ വീടും നാടും വീട്ടുകാരെയും പ്രിയപ്പെട്ടവരെ എല്ലാവരെയും വിട്ട് ഇന്ത്യയുടെ ബോർഡറിൽ പോയി നിന്ന്, അതായത് ഇന്ത്യക്ക് വേണ്ടി, നമ്മുടെ ഇന്ത്യക്ക് വേണ്ടിയും നമുക്ക് വേണ്ടിയും നമ്മളെ സേഫായി കാത്തുരക്ഷിച്ച് ഇരുത്താൻ വേണ്ടിയും അവർ കഷ്ടപ്പെട്ട് വീടും നാടെല്ലാം വിട്ട് കുടുംബക്കാരെയും പ്രിയപ്പെട്ടവരെ എല്ലാവരെയും വിട്ട് അവരെവിടെ പോയി നിൽക്കുകയാണ്? ഇന്ത്യയെ സംരക്ഷിക്കാനായിട്ട് ചുമതല ഏറ്റെടുത്ത് മുന്നോട്ട് പോവുകയാണ് അല്ലേ. അവർ ചിലപ്പോഴൊക്കെ യുദ്ധമൊക്കെ ചെയ്യേണ്ടി വരുമ്പോൾ ഒരുപാട് നാളുകൾ അവർക്ക് നല്ല ഭക്ഷണം കിട്ടാതിരിക്കും, നല്ല മതിയാവോളം വെള്ളം കുടിക്കാൻ പറ്റാണ്ടേയും ഒക്കെ അവർ ബുദ്ധിമുട്ടാറുണ്ട്. കൊടും തണുപ്പുള്ള സ്ഥലങ്ങളിൽ പോയി നിൽക്കേണ്ടി വരും, കൊടും ചൂടുള്ള സ്ഥലങ്ങളിൽ പോയി നിൽക്കേണ്ടി വരും. അപ്പോഴൊന്നും അവർ നമുക്ക് വേണ്ടിയിട്ട് അവർ ആ കഷ്ടപ്പാടെല്ലാം സഹിച്ചുകൊണ്ട് അവരവിടെ നിൽക്കുകയാണ് ചെയ്യാറ്. നമ്മുടെ രാജ്യത്തെ സംരക്ഷിക്കാൻ നമ്മളെ സേഫ് ആൻഡ് സെക്യൂർഡ് ആയിട്ട് സംരക്ഷിച്ച് സമാധാനത്തോടെ ഇരുത്താനായിട്ട്. അപ്പോ നിങ്ങൾക്കറിയോ, ഒരുപാട് പട്ടാളക്കാരെ നമുക്ക് വേണ്ടിയിട്ട് പൊരുതി വീരമൃത്യു വരിച്ചവരുണ്ട്. അതായത് വീരമൃത്യു എന്നാണ് പറയുക, അവരെ പൊരുതി നല്ലപോലെ ഫൈറ്റ് ചെയ്ത് മരണം വരിച്ചവരാണ്. അപ്പൊ അവരെ നമ്മൾ അവരുടെ പട്ടാളക്കാരുടെ മരണത്തെ വീരമൃത്യു എന്നാണ് പറയുക. വീരന്മാര് മരിക്കുന്ന പോലെ, അതായത് അങ്ങനത്തെ ഒരു മരണമാണ് അവർക്കുണ്ടാകുന്നത്. അവര് ചില പട്ടാളക്കാര് ഒരുപാട് ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് വലിയ വലിയ പരിക്കുകളൊക്കെ പറ്റി കുറേ നാള് കിടന്നു പോയിട്ടുണ്ട്. ഇപ്പോഴും കിടപ്പിലായവരുണ്ട്. അവരുടെ കുടുംബമൊക്കെ കഷ്ടപ്പെട്ട് കഷ്ടസ്ഥിതിയിലാവാറുണ്ട്. ഇതെല്ലാം അവര് ഒരു യാതനയായിട്ട് കണ്ടിട്ടേയില്ല. അവര് ഇതെല്ലാം സഹിക്കുന്ന ആർക്ക് വേണ്ടിയാ? നമ്മുടെ രാജ്യത്തിന് വേണ്ടിയും നമ്മുടെ രാജ്യത്തെ ആൾക്കാർക്ക് വേണ്ടിയാണ് അവർ ഈ കഷ്ടപ്പാടുകൾ മുഴുവൻ സഹിക്കുന്നത്. അപ്പോൾ നമ്മളെന്ത് ചെയ്യണം? അവർക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കണം. അവരോട് നന്ദിയുള്ളവരായിരിക്കണം. അവരോട് ബഹുമാനത്തോടെ പെരുമാറാവൂ. ഞാനൊരു പാട്ട് എഴുതിയിട്ടുണ്ട് അവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട്, സോൾജേഴ്സിനുള്ള ഒരു സ്വീറ്റ് ഡെഡിക്കേഷൻ. നമുക്ക് പാടാം? എല്ലാവർക്കും ഒരുമിച്ച് പാടിയാലോ? പാടാം അല്ലേ. ആ ഡിയർ സോൾജേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രിയപ്പെട്ട സോൾജേഴ്സ്, ഞങ്ങളുടെ പ്രിയപ്പെട്ട പട്ടാളക്കാരെ, വി ലവ് യു ഓൾ. നിങ്ങളെല്ലാവരെയും ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാണ്. പിന്നെന്താ പറയുന്നതെന്നറിയോ? സെൽഫ്ലെസ്, ഫിയർലെസ്. സെൽഫ്ലെസ് എന്ന് പറഞ്ഞാൽ സ്വന്തം കാര്യം നോക്കിയിരിക്കാത്തവർ, സെൽഫിഷ് ആയവരല്ല അവർ. അവർ മറ്റുള്ളവർക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്. മറ്റുള്ളവരുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് അവരവരുടെ സുഖമെല്ലാം ഉപേക്ഷിച്ച് ജീവിക്കുന്നവരാണ്, പൊരുതുന്നവരാണ്. സെൽഫ്ലെസ്, ഫിയർലെസ്. അവർക്ക് പേടിയുണ്ടോ എന്തിനെങ്കിലും? പേടിയില്ല, നല്ല ധൈര്യമുള്ളവരാണ്. ദേ ആർ വെരി ബ്രേവ്. അതാ പറയുന്നത് സെൽഫ്ലെസ്, ഫിയർലെസ്, ഗ്രേറ്റ് ഇന്ത്യൻ സോൾജേഴ്സ്. നമ്മുടെ ഗ്രേറ്റ് ഇന്ത്യൻ സോൾജേഴ്സ്. അപ്പൊ അവർക്ക് എന്ത് കൊടുക്കണം? നമ്മള് സല്യൂട്ട് കൊടുക്കണം അല്ലേ, നമ്മുടെ ബഹുമാനം കാണിക്കാൻ. നമ്മൾ അവരെ കൊണ്ട് അഭിമാനത്തോടു കൂടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? വി സല്യൂട്ട് യു ഓൾ, വി സല്യൂട്ട് യു ഓൾ. എ ബിഗ് താങ്ക്സ് ഫ്രം ദ ബോട്ടം ഓഫ് അവർ ഹാർട്ട്സ്. ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്നും ഒരു വലിയ നന്ദി നിങ്ങളെ അറിയിക്കുന്നു. ആരെയെല്ലാം? ഞങ്ങൾക്ക് വേണ്ടിയിട്ട് പൊരുതുന്നവർക്ക്, ഫോർ ദോസ് ഹു ബ്രേവ്ലി ഫോട്ട്, ഞങ്ങൾക്ക് വേണ്ടി പൊരുതിയവർക്ക്, ഞങ്ങൾക്ക് വേണ്ടി മരിച്ചവർക്ക്,
ഫോർ ദോസ് ഹു ബ്രേവ്ലി ഡൈഡ്, ഇപ്പോഴും പൊരുതുന്നവർക്കും നമ്മൾ ബിഗ് താങ്ക്സ് പറയുകയാണ്. പിന്നെന്താ പറയുന്നത്, ടയർലെസ് വാരിയേഴ്സ്. ടയർലെസ് എന്ന് പറഞ്ഞാൽ ക്ഷീണമൊന്നും അവരെ ഏശില്ല, ഒരു രീതിയിലും അവരെ ക്ഷീണം ബാധിക്കാറേയില്ല, അവർ നല്ല സ്ട്രോങ് ആയി മുന്നോട്ട് പോകും. അവരുടെ ലക്ഷ്യം എന്താണ്? ഞങ്ങളുടെ രാജ്യത്തിൻ്റെ സുരക്ഷ, നമ്മുടെ രാജ്യത്തെയും നമ്മുടെ രാജ്യത്തുള്ളവരെയും ശത്രുക്കളിൽ നിന്നും എല്ലാ ഡേഞ്ചറിൽ നിന്നും അവരെ രക്ഷിക്കണം എന്നുള്ളത് മാത്രമാണ് അവരുടെ ചിന്ത. അതാണ് പറയുന്നത് ടയർലെസ് വാരിയേഴ്സ്. ഫൈറ്റ് ചെയ്ത് ഫൈറ്റ് ചെയ്ത് എപ്പോഴും ക്ഷീണം ഏശാത്ത നല്ല മിടുക്കരായ വാരിയേഴ്സ് ആണ് അവര്. ഗാർഡിയൻസ്. ഗാർഡിയൻസ് പറഞ്ഞാൽ എന്താ, നമ്മളെ എല്ലാവരെയും ഗാർഡ് ചെയ്യുന്നവർ, സംരക്ഷിക്കുന്നവർ. സേവിയേഴ്സ്. സേവിയേഴ്സ് പറഞ്ഞാൽ നമ്മുടെ ജീവനെ കാത്തുരക്ഷിക്കുന്നവർ. സേവിയേഴ്സ് ഓഫ് അവർ ലൈഫ്. വി പ്രേ ഫോർ യു ഓൾ, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പാടാം. ആർ ഡിയർ സോൾജേഴ്സ്, ആർ ഡിയർ സോൾജേഴ്സ്, വി ലവ് യു ഓൾ, we love you all. Our dear soldiers, our dear soldiers, we love you all, we love you all. Selfless, fearless, great Indian soldiers, we salute you all, we salute you all. Selfless, fearless, great Indian soldiers, we salute you all, we salute you all. A big thanks from the bottom of our hearts for those who bravely fought, for those who bravely died. A big thanks from the bottom of our hearts for those who bravely fought, for those who bravely died. Tireless warriors, guardian saviors, we pray for you all, we pray for you all. Tireless warriors, guardians, saviors, we pray for you all, we pray for you all. ഇഷ്ടായോ പാട്ട്? ഇഷ്ടായി അല്ലേ? താങ്ക് യു സോ മച്ച്. ഇതെല്ലാവരും സോൾജേഴ്സിന് വേണ്ടിയിട്ട് ഇൻഡിപെൻഡൻസ് ഡേയുടെ അന്ന് പാടണം കേട്ടോ. പാടുവോ? വെരി ഗുഡ്. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.